ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മുട്ടയും ഗ്രീൻ പീസും ഒക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി കറിയാണ്. അപ്പം നമുക്കത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയിട്ട് വരാം. അപ്പം നമ്മൾ ബെൽഗേറ്റ് എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അവിടെ എല്ലാം നല്ല ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ അപ്പായാണ് എല്ലാം പോയി വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. നമ്മുടെ മുട്ടയും ഗ്രീൻ പീസും ഒക്കെ ഇട്ടിട്ടുള്ള കറി എങ്ങനെ വെക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മളിതേ ഈ ഗ്രീൻ പീസ് വെൽഗേറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതേ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ഈ തൊലി കളയുന്ന എങ്ങനെയാണെന്നാണ് ഇപ്പോൾ ഈ സൈഡിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത്രയുമാണ് ലാസ്റ്റ് അതിൻ്റെ വേസ്റ്റ് വന്നത്. ഇനി നമുക്കൊരു ചട്ടി എടുക്കാം, അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി പൊടിയായിരുന്നത് ചേർത്ത് കൊടുക്കുക, അതേപോലെ തന്നെ വെളുത്തുള്ളിയും ചെറുതായിരുന്നത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള സബോളയും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പം ഇത് നമ്മുടെ സബോളയൊക്കെ ഇവിടെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പം ഇത് നമ്മൾ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തക്കാളിയും ഇതുമായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ തക്കാളി ഇതുമായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് വെള്ളത്തിലിട്ട് കഴുകിയെടുത്ത് നമ്മുടെ ഗ്രീൻ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പം ഞങ്ങളത് ഇവിടെ 4 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ മുട്ടയെല്ലാം ഇവിടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പം എന്തായാലും നമ്മുടെ അടിപൊളി സൂപ്പർ ഗ്രീൻ പീസും മുട്ടയുള്ള കറി റെഡിയായിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, പിന്നെ ഞങ്ങളുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.